നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ഒരു സംശയവുമില്ല, നല്ല ഓർമ്മകളാണ്. അതിലേറ്റവും പ്രധാനമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ കാണാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരോടും ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാക്കിയെടുക്കുന്ന ആദരവിൻ്റേതായ ഒരു തലം. വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് നോക്കാനും വണ്ടിക്ക് വഴി കാണിച്ചു തരാനും വേണ്ടി ഓടി വരുന്നൊരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടാവും അല്ലേ? അയാൾ വഴിയൊക്കെ കാണിച്ചു തന്ന് നമ്മൾ വണ്ടി എടുത്ത് പോരാൻ നേരം നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സൊന്നും ഇങ്ങനെ താഴ്ത്തിയിട്ട് അയാൾക്ക് നേരെ നമ്മളൊന്ന് കൈ കാണിച്ച് ആ മനുഷ്യനൊരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് പേരെന്താണ് ഏട്ടാന്ന് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ ഗ്ലാസ് താഴ്ത്തിയിട്ട് വീണ്ടും വണ്ടി യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് സീറ്റിലിരിക്കുന്ന ഒരു 10 വയസ്സുകാരനോ 12 വയസ്സുകാരിയോ ആയിട്ടുള്ള ആ കുട്ടിയില്ലേ, ആ കുട്ടിക്ക് നമ്മൾ കൊടുത്തൊരു ഓർമ്മയുണ്ട്. ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിയ എത്ര വലിയ സമ്മാനമായിരുന്നാലും അതൊക്കെ കേടുവന്നു പോവുകയും ഈ ഓർമ്മ ബാക്കിയാവുകയും ചെയ്യും. മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആദരവുണ്ട്, മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പാകപ്പെടലുണ്ട്. അതാ മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയാന്നുള്ള മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ. എന്താ മനുഷ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞ്? ഇത് വെറൊരു മനുഷ്യനാണ്, പോരായ്മകളുള്ള മനുഷ്യൻ, അബദ്ധങ്ങൾ വരുന്ന മനുഷ്യൻ, തെറ്റുകൾ ചെയ്തു പോകുന്ന മനുഷ്യൻ, തോറ്റുപോകുന്ന മനുഷ്യൻ, പരാജിതനാകുന്ന മനുഷ്യൻ, അതാണ് ഈ മനുഷ്യൻ. അതാ സാധാരണ നമ്മളിങ്ങനെ പറയില്ലേ, നമ്മുടെ സുഹൃത്തുക്കളെ അതല്ലെങ്കിൽ കുടുംബക്കാരെയൊക്കെ തിരിച്ചറിയാനുള്ള വഴി എന്താണ്? അപ്പം നമ്മുടെ കയ്യിൽ നല്ല പൈസയും അംഗീകാരവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വരും, ഒരു കാലത്ത് നമ്മളെ ഉപേക്ഷിച്ചവരും നമ്മളെ തേടി വരും. പക്ഷെ സാധാരണ നമ്മൾ പറയും നമ്മളിങ്ങനെ പൈസയൊന്നും ഇല്ലാതെ പരാജിതനായി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ നമുക്ക് മനസ്സിലാവുക. എനിക്കങ്ങനെയല്ല തോന്നുന്നത്. നമുക്ക് മനുഷ്യന്മാരെ അറിയാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലൊരു അബദ്ധം വന്നുപോയി, നമ്മളൊരു തെറ്റ് ചെയ്തു പോയി, ഒരുപക്ഷെ അബദ്ധമായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു തെറ്റ് ചെയ്തു പോയി, മനുഷ്യരായ മനുഷ്യർ മുഴുവനും നമ്മളെ കുറ്റപ്പെടുത്തും, എല്ലാവരും നമ്മളെ കൈവിടും. അപ്പോഴും നമ്മളെ കൈവിടാതിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യനാണ് നമ്മുടെ മനുഷ്യൻ. നമ്മൾ ചെയ്ത തെറ്റിൻ്റെ കൂടെയല്ല നമ്മുടെ കൂടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരാളാണ്. ആത്മഹത്യയിലൂടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകേണ്ട ആളൊന്നും ആയിരുന്നില്ല അവൻ, അത്രയും മഹത്തുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവൻ പിന്നെ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ട്, അവന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ ആർക്കും കാണാത്ത വിധത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ചില കുഴികളിലേക്കൊന്നും വീണു പോകരുത് എന്ന താക്കീത് ആ വീഡിയോയിൽ അവൻ എനിക്കും പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ടാണ് ചില കുഴികളിലേക്കൊന്നും വീണു പോകരുത് കേട്ടോ. ആ വീഡിയോയിൽ അവനിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അവൻ്റെ അടുത്ത് ഒരബദ്ധം വന്നുപോയി, അല്ലെങ്കിൽ ഒരു തെറ്റ് വന്നുപോയി, അവനൊരു തെറ്റ് ചെയ്തു, എല്ലാവരും അവനെ കൈവിട്ടു. എല്ലാവരും അവനെ കൈവിട്ടതല്ല അവൻ്റെ പ്രശ്നം, അവനെ അവൻ്റെ ഉമ്മി കൈവിട്ടു എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. അത് പറഞ്ഞപ്പോൾ മാത്രമാണ് അവൻ കരഞ്ഞു പോയത്. ഉമ്മി പോലും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞിട്ടാണ് അവൻ കരഞ്ഞു പോണത്. ആ ഒറ്റ വേദനയുടെ ആഘാതം കൊണ്ടാണ് ആത്മഹത്യയെക്കുറിച്ച് അവൻ ചിന്തിക്കുക ഇവിടുന്ന് പോവുകയും ചെയ്തത്. ഇത് അവൻ്റെ മാത്രം പ്രശ്നമല്ല, വിശുദ്ധ ഖുർആനിൽ പ്രവാചക തിരുമേനിയോട്, ആരോട്? പ്രവാചക തിരുമേനിയോട് പടച്ചോൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ആരാണ് പ്രവാചക തിരുമേനി? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്തുള്ള ഒരാളെയാണ് പ്രവാചകത്വം ഏൽപ്പിക്കുക, അതാണ് പ്രവാചകൻ. ആ പ്രവാചകനോട് പടച്ചോൻ പറയുന്നത് എന്താണെന്നറിയോ? പ്രവാചകരെ, കാരണം പ്രവാചകൻ വിചാരിക്കുന്നത് പ്രവാചകനായി നിയോഗിതനാകുമ്പോൾ ഞാൻ പറയണത് എല്ലാവരും കേൾക്കും എന്നായിരിക്കും നബി തിരുമേനിയെ വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം അത്രയും വലിയ അംഗീകാരമുള്ള ആളാ. എല്ലാവരും എന്താ വിളിക്കുക എന്നറിയോ? വിശ്വസ്തനായ ആൾ എന്നാ വിളിക്കുക. വിശ്വസ്തനായ മനുഷ്യൻ എന്ന് നാട്ടുകാർ മുഴുവനും ഓമന പേര് കൊടുത്തിട്ടുള്ള ആളാ. അപ്പം നബി തിരുമേനി വിചാരിച്ചു ഞാൻ പറയണത് ആളുകൾ കേൾക്കുമല്ലോ, എന്നെ അവർക്ക് അത്രയും ഇഷ്ടമല്ലേ. അപ്പം ഞാനൊരു പ്രവാചകനായാൽ അപ്പോൾ ഞാൻ പറയുന്നത് ആളുകൾ കേൾക്കുമല്ലോ. പക്ഷെ ആളുകൾ കേട്ടില്ല. വിശ്വസ്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഭ്രാന്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു, ആക്ഷേപിച്ചു, കൈവിട്ടു. അതിനെക്കുറിച്ചാണ് പടച്ചോൻ പറയുക. എന്താ പറയണമെന്നറിയോ? പ്രവാചകരെ,
നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുമെന്ന് വിചാരിച്ച മനുഷ്യർ നിങ്ങളെ എങ്ങാനും കൈവിട്ടാൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കും. പഠിച്ചവൻ പറഞ്ഞതടാ, ആരോട്? പ്രവാചക തിരുമേനിയോട്. പ്രവാചകരെ, നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള മനുഷ്യർ നിങ്ങളെ എങ്ങാനും കൈവിട്ടാൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകും. ഫലഅല്ലക ബാഹിഉ നഫ്സക് അലാ ആസാരിഹിം ഇല്ലം യദഉ ഫലഅല്ലക ബാഹിഉ നഫ്സക അലാ ആസാരിഹിം എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ കഹ്ഫിലാണത്. നമുക്കൊരു തെറ്റ് വന്നുപോയി, എല്ലാവരും നമ്മളെ കൈവിട്ടു, അപ്പോഴും പ്ലീസ് കം ബാക്ക് എന്ന് പറയുന്നൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണത്. പ്ലീസ് കം ബാക്ക്, തിരിച്ചു വരൂ. വലിയ വലിയ ക്രൈമൊക്കെ ചെയ്ത ആളുകളുടെ വീടുകളിലേക്ക് പത്രക്കാർ ചെല്ലുന്നത് കണ്ടില്ലേ? എന്നിട്ട് അവരോട് ചോദിക്കും മകൻ ചെയ്ത തെറ്റിനെക്കുറിച്ച്, അല്ലെങ്കിൽ മകൾ ചെയ്ത തെറ്റിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ പറയും ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയും ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനില്ല എന്ന് പറയും. അത് പറയാൻ എന്തിനാണ് അവരുടെ ആവശ്യം? അത് നാട്ടുകാർ മുഴുവൻ പറയണില്ലേ? ഒരാളെങ്കിലും കൈവിടാതെ ഈ ഭൂമിയിൽ ബാക്കി വേണ്ടേ ഇയാൾക്ക് തിരിച്ചു വരാൻ? വേണ്ടേ? ഒരാളെങ്കിലും ഇയാൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വേണ്ടേ? എന്തുകൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊരു മനുഷ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇടക്കിടക്ക് പ്ലീസ് കം ബാക്ക് എന്ന് പറയേണ്ടി വരും? അതാണ് ഇടയ്ക്കിടേ നമ്മൾ പറയേണ്ടി വരും, പ്ലീസ് കം ബാക്ക്, തിരിച്ചു വരൂ. അബദ്ധങ്ങളിൽ നിന്ന് അഗ്നിശുദ്ധി നേടി തിരിച്ചു വരൂ. പാപങ്ങളിൽ നിന്ന് അഗ്നിശുദ്ധി നേടി തിരിച്ചു വരൂ. അതാ ബൈബിളിൽ ഒരു സ്റ്റോറിയുണ്ട്, ഒരു വലിയ രാജാവിനെ കുറിച്ച് ഒരു പ്രവാചകൻ കാണുന്ന ഒരു ദർശനമാണ്. സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദർശനമാണ്. അതെന്താണെന്നറിയോ? ആ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുക. ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നല്ല കട്ടിയുള്ള ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്, ഇരുമ്പ് കൊണ്ടൊക്കെയാണ് നിർമ്മിക്കുന്നത്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ആ കട്ടിയുള്ള ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരവയവം മാത്രം നിർമ്മിക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, ഏറ്റവും ദുർബലമായ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഏതാണെന്നറിയോ? കാൽപാദം, ഫീറ്റ്. ശരിക്കും കാൽപാദമല്ല ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കേണ്ടത്, കാരണം ഇത്രയും ഭാരം ഈ കാൽപാദത്തിനാണ് താങ്ങേണ്ടത്. ഈ ഭാരം മുഴുവനും താങ്ങേണ്ടി വരുന്ന കാൽപാദം ഉണ്ടാക്കുന്നത് കളിമണ്ണ് കൊണ്ടും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടുവാ. എന്താണ് ആ ദർശനം? എത്ര ശക്തനായ മനുഷ്യനും, എത്ര വലിയ മനുഷ്യനും, എത്ര മഹാനായ മനുഷ്യനും, എത്ര പ്രസിദ്ധനായ മനുഷ്യനും, എത്ര ശക്തനായ മനുഷ്യനും കാൽപാദം മണി കളിമണ്ണാണ്. ഒരു ചെറിയ പ്രലോഭനത്തിൽ വീണു പോകാൻ സാധിക്കുന്ന അത്രയും ദുർബലനാണ്. ചെറിയൊരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന അത്രയും ദുർബലമാണ് മനുഷ്യൻ്റെ കാൽപാദം. അതാ ഏത് സമയത്തും അബദ്ധങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, അതല്ലെങ്കിൽ പ്രലോഭനങ്ങളിലേക്ക്, വശീകരണങ്ങളിലേക്ക് വീണു പോകാൻ സാധിക്കുന്ന അത്രയും മനുഷ്യൻ ദുർബലനാണ് എന്നാണ് ആ കാലടി കാൽപാദമാണ് എന്നതുകൊണ്ട് പറയണ. ബാലേട്ടൻ എന്ന സിനിമയിൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്നൊരു പാട്ടുണ്ട്. ആ വർഷത്തെ സംസ്ഥാന പിന്നെ അവാർഡ് കിട്ടിയ പാട്ടാണ്. അച്ഛനെ കുറിച്ച് മകൻ പാടുന്ന പാട്ടാണ്. അതിലൊരു വരി എന്താണെന്നറിയോ? കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റുക, മുതിർന്നാലും കാലടികൾ തെറ്റും. അപ്പോൾ പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ നിങ്ങൾക്കൊരു മനുഷ്യനുണ്ടോ? എങ്കിൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മനുഷ്യൻ്റെ അവസ്ഥകളെ, ഓരോ സമയത്തും കടന്നു പോകുന്ന മനുഷ്യരുടെ മനസ്സിൻ്റെ അവസ്ഥകളെ, അവർ കടന്നു വന്ന അനുഭവങ്ങളുടെ ഓരോരോ രീതികളെ ഒക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. കുട്ടിക്കാലം മുതലൊരു മനുഷ്യൻ രൂപപ്പെട്ട അനേകം സാഹചര്യങ്ങളുണ്ട്, ഇന്ന് കടന്നു പോകുന്ന അനേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പഠിച്ചവൻ പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്കാണ്. എന്താണെന്നറിയാം? മനുഷ്യരായ മനുഷ്യരെ മുഴുവനും, മനുഷ്യരായ മനുഷ്യരെ മുഴുവനും പഠിച്ചവൻ ബഹുമാനിച്ചിരിക്കുന്നു. കേട്ടിട്ടുണ്ടോ അത് സർ? സ്നേഹിച്ചിരിക്കുന്നു എന്നല്ല, ബഹുമാനിച്ചിരിക്കുന്നു.
പഠിച്ചവനില്ല എന്ന് പറയുന്നവരെ പോലും പഠിച്ചൻ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ്. എല്ലാ മനുഷ്യരെയും ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണല്ലോ അല്ലേ. പഠിച്ചവനില്ല എന്ന് പറയുന്നവരില്ലേ, അങ്ങനെ ബോധ്യമുള്ള മനുഷ്യരില്ലേ, അവരെ പോലും പഠിച്ചവൻ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി വലഖദ് കറമനാ ബനി ആദം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെത്ര ബഹുമാനിക്കണം മനുഷ്യനെ.